ഒരുപാട് സന്തോഷം. ഇത്രയും ആളുകൾ ഒരുമിച്ച് കാണുന്നത് തന്നെ വലിയ സന്തോഷമാണ്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ സ്നേഹം അറിയുന്നതിൽ സന്തോഷം. അപ്പോൾ ടീസറെ കണ്ടു, ഇഷ്ടപ്പെട്ടായിരുന്നോ? ഓക്കെ, ഞാൻ ഡബ് ചെയ്തപ്പോൾ സിനിമ കണ്ടു, കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് തീർച്ചയായിട്ടും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ ഒരു 3 മാസം ഗ്യാപ്പൊക്കെ എടുത്ത് കുറച്ച് ടൂറൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്ന് നേരെ ജോയിൻ ചെയ്ത സിനിമയാണ്. ബാക്കിൽ 2014 മുതൽ എനിക്ക് പരിചയമുള്ളതാണ്. 2018 ആക്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ കഥയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 2020 എത്തി നിൽക്കുന്നു. ടിൽ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എവറി സിംഗിൾ ഡേ അഖിലും അനസും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സിനിമ. ഞാനൊക്കെ ഇത്രയും സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ഒരു സിനിമയായിട്ട് എത്തിയത്. സോ അതിന് ഞാൻ എന്നെ ഈ സിനിമയിലേക്ക് പരിഗണിച്ചതിന്, ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും പ്രിപ്പറേഷൻസ് ചെയ്തത്, ഈ സിനിമ ഏറ്റവും നന്നായി എടുത്തു വെച്ചതിന് ആദ്യം ഞാൻ നന്ദി പറയുന്നത് അഖിലിനോടും അനസിനോടുമാണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്ന പ്രൊഡ്യൂസേഴ്സാണ്. നമ്മൾ ചോദിച്ചതെല്ലാം, ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തന്ന, ഇതിൻ്റെ രാജശയനാണെങ്കിലും സിജുവേനാണെങ്കിലും പിന്നെ ലേവി സൈനുണ്ട്, ഇവർക്കും ഒക്കെ നന്ദി. പിന്നെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മമതയോട് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു 2016 മുതൽ പല ഫംഗ്ഷൻസിനെ കാണുകയും അങ്ങനെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത്. ഇപ്പോഴാണ് എക്സ്പീരിയൻസ് കൊണ്ട് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടേഴ്സ് ആ ലൊക്കേഷനിൽ എല്ലാവരോടും വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുകയും അതൊക്കെ ആ ലൊക്കേഷനിൽ തന്ന ഒരു വൈബ് ഭയങ്കര അടിപൊളിയായിരുന്നു. റബയാണെങ്കിലും റബ ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് എത്തുന്ന സമയത്ത് മറ്റേ സിംഗപ്പെണ്ണെന്നൊക്കെ പറഞ്ഞ് മറ്റേ ഫുൾ ഭയങ്കര ഫാൻസൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഇവിടെ വന്നത്. റബയുമായിട്ട് ആണെന്നും എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പറേഷൻ ചെയ്ത് സിനിമയിലുണ്ട്. അതും റബയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അൻവറ് ഞങ്ങൾ മെക്സിക്കൻ അവാർഡ് ഗോദ ലൂക്ക ദേവി ഇത് അങ്ങനെ കുറേ സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ ഇതിൻ്റെ എഡിറ്റർ ഷെബീർ, സ്പോട്ട് എഡിറ്ററായിട്ട് ഷെബീർ എന്ന് നിൻ്റെ മൊയ്തീനുള്ള സമയത്ത് അന്ന് ഞാൻ അതിൽ സഹധാരണമായിട്ടുണ്ടായിരുന്നു. അന്ന് തുടങ്ങിയൊരു സൗഹൃദമാണ്. അതിനുശേഷം മെക്സിക്കൻ അവാർഡിലേക്ക് എഡിറ്റ് ചെയ്ത ഷെബീറാണ്. ചാർലിയിൽ ഞാനും കൂടെ ഭാഗമായിട്ടുള്ള ചാർലി എന്നുള്ള സിനിമയിലാണ് ഷെബീർ ചീഫ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ പണ്ട് ഞാൻ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് എൻ്റെ ഒരു രണ്ടാമത്തെ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത ആളാണ് ഇതിൻ്റെ ക്യാമറമാൻ അഖിൽ ചോദിച്ചു. അവൻ ഇപ്പോൾ മമ്മൂക്കയുടെ പുതിയ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുട്ടിക്കാണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുമാത്രമല്ല ജയിക്സ് ആണെങ്കിലും ഇപ്പം എൻ്റെ സിനിമയാണെങ്കിലും ഇതും ഒക്കെ ചെയ്തിരിക്കുന്നത് ജയിക്സ് ആണ്, ജയിക്സ് ബിജോയ്. ഇതിനോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മ്യൂസിക് ശൈലി കൊണ്ട് ഒരുപാട് ഫാൻസുള്ള ആളാണ് ജയിക്സ് ചേട്ടൻ. ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റു നോക്കുന്ന ഒന്നും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. പിന്നെ ഹലോ 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 പിന്നെ തീർച്ചയായിട്ടും നിങ്ങളോടെല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇവിടെ വന്നതിനും ഇത്രയും നേരം മീറ്റ് ചെയ്തതിനും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന്, ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളും പ്രിവിലേജ്ഡ് ആണ്. ഒരു പക്ഷേ മറ്റാരും കാണുന്നതിനേക്കാളും മുമ്പ് നിങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ട്രെയിലർ കാണാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ട്രെയിലർ കാണാം, അത് ഒരുപാട് വൈകിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും നന്മയും സമാധാനവും സംതൃപ്തിയും മാത്രം എന്തുകൊണ്ടായിരിക്കുന്നത്. വെരി ഹാപ്പി ടു ബി ഹിയർ, എസ്പെഷ്യലി ഇത്രയും ഗ്രാൻഡായിട്ട് നമ്മുടെ ഒരു ട്രെയിലർ ലോഞ്ച് അവതരിപ്പിക്കുന്ന ഒരു ഇറ്റ്സ് അമേസിംഗ്, ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫീലിംഗ്. കാരണം എല്ലാ സിനിമയ്ക്കും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാറില്ല. അതിന് ആദ്യം പറയേണ്ടത് ഇറ്റ്സ് എ ബിഗ് താങ്ക്സ് ടു ദി എൻറ്റയർ ഓർഗനൈസിംഗ് ടീം ആസ് വെൽ ആസ് യുനോ ദ നമ്മുടെ പ്രൊഡ്യൂസർ സത്യം പറയുന്നത്. യുനോ ഈസ് അലൗവിങ് ഓൾ ഓഫ് ദിസ് ടു ഹാപ്പൻ. ആൻഡ് ഫോർ മീ പേഴ്സണലി ഋത്തിക സീവിയർ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ വിച്ച് അഖിൽ ആൻഡ് അനസ് ഹാവ് ഗിവൺ മീ, തികച്ചും സ്പെഷ്യലായിട്ടൊരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ടൈം ആണ് എനിക്ക് എൻ്റെ എൻറ്റയർ കരിയറിൽ 15 വർഷം ഞാൻ ഈ വർഷം കംപ്ലീറ്റ് ചെയ്യാണ് സിനിമ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം. ആദ്യമായിട്ടാണ് ഞാനൊരു പോലീസ് വേഷത്തിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പെർഫോം ചെയ്യാൻ തന്നെ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനുപരി ഈ
ഈയൊരു സിനിമ ബിക്കംസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഐ എം വർക്കിംഗ് വിത്ത് ടോവിനോ ഫോർ ദ ഫസ്റ്റ് ടൈം. ഹായ്, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻട്രഡക്ഷൻ. വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫിലിമാണ് ബിക്കോസ് മലയാളത്തിലെ എൻ്റെ തേർഡ് മൂവിയാണ് ആഫ്റ്റർ പൈപ്പിൻചുവട്ടിലെ പ്രണയം. ഒരു ഗ്യാപ്പ് കഴിഞ്ഞാണ് ഞാൻ മലയാളം പടം ചെയ്യുന്നത്. സോ ഇറ്റ്സ് എക്സ്ട്രീംലി എക്സ്ട്രീംലി സ്പെഷ്യൽ. ഇങ്ങനത്തെ ഒരു ജോണർ പടം എനിക്ക് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. സോ ടു ബി ഏബിൾ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം, താങ്ക് യു സോ മച്ച് അഖിൽ ഫോർ കോളിംഗ് മീ. സ്പെസിഫിക്കലി അഖിലാണ് എന്നെ വിളിച്ചത്. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എല്ലാവരുടെ പേരെടുത്ത് സംസാരിക്കണം എന്നുണ്ട്, പക്ഷേ ഐ നോ ഇറ്റ് ടേക്ക് ടൈം. സോ ഇറ്റ് വാസ് എ ഫാബുലസ് എക്സ്പീരിയൻസ് ടു വർക്ക് വിത്ത് ടോവി. ടോവിനോ, ടോവി, മമത, താങ്ക് യു സോ മച്ച്. ദേവർ ഓഫ് ഗ്രേറ്റ് സപ്പോർട്ട്. സോ ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസസ് ഉണ്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്. ഐ വോണ്ട് ടേക്ക് എവറിബഡീസ് നെയിം, പക്ഷേ യു നോ വാട്ട്, ലേറ്റർ. എനിവേ, താങ്ക് യു, ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഇനിയും കാണാം. ഹാപ്പി വാലന്റൈൻസ് ഡേ.